ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആകാശത്തിലെ പക്ഷികളെയും വയലിലെ ലില്ലുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗലീലിക്കടലിലെ കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ഭയപ്പെട്ട ശിഷ്യരെ ഈശോ വിളിച്ചത് അല്പവിശ്വാസികളെ എന്നാണ്. ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടെന്ന് പഠിപ്പിച്ചവൻ തൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും ആകുലപ്പെടാതിരിക്കാൻ ഒരു സഹായകനെ വാഗ്ദാനം ചെയ്യുന്നു. താൻ ഈ ലോകം വിട്ടുപോയാലും തൻ്റെ അനുയായികളെ നയിക്കാനും ശക്തി പകരുവാനുമായി പരിശുദ്ധാത്മാവുണ്ടായിരിക്കുമെന്ന് അവിടുന്ന് നമുക്കുറപ്പു നൽകി. മരണമുഖത്ത് പോലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ ശിഷ്യന്മാർക്ക് ധൈര്യം നൽകിയത് ഈ പരിശുദ്ധാത്മാവാണ്. കരകളും കടലുകളും കടന്ന് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. വെല്ലുവിളികൾ നേരിടുന്ന സഭയുടെ പ്രതീക്ഷയും കരുത്തും ഈ അരൂപിയുടെ സാന്നിധ്യമാണ്. നമുക്ക് ശരിയും സത്യവും വെളിവാക്കി തരുന്ന ആത്മാവിലെ നിമന്ത്രണമാണ് ഈ അരൂപി. കൂദാശകളുടെ സ്വീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി തീർന്ന നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി നൽകപ്പെട്ടിരിക്കുന്നു. ശക്തിയും വെളിച്ചവും വെളിവും നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ.